ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ഫാക്ടറി ബൈ ഷഫ്ന. എല്ലാവർക്കും ഫുഡ് ഫാക്ടറി ബൈ ഷഫ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി KFC ചിക്കൻ റെസിപ്പിയുമായിട്ട്. നമുക്കെല്ലാവർക്കും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് KFC ആണിത്. അപ്പോൾ ഈ KFCക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ എടുക്കാം. ഇനി കോൺഫ്ലവർ, ഓട്സ്, 2 മുട്ട, പിന്നെ ആവശ്യമായ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഇത്രയൊക്കെയാണ് ഈ ഒരു KFCക്ക് വേണ്ട സാധനങ്ങൾ. ഇനി ഒരു പാത്രത്തിലോട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് അതിലോട്ട് ആവശ്യത്തിന് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കോൺഫ്ലോർ ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അതിലോട്ട് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കണം എന്നില്ല, കാരണം നമ്മൾ മലയാളികൾക്ക് ഇത്തിരി എരിവൊക്കെ വേണ്ട. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതാ നമ്മുടെ KFC നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി അതൊരു 1/2 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതാ ഒരു പാത്രത്തിലോട്ട് ഓട്സ് ഇട്ട് അതിലോട്ട് ഓരോ ചിക്കൻ പീസും ഒന്നിങ്ങനെ മുക്കിക്കൊടുക്കാം. എൻ്റെ ഇക്കാക്കയാണ് KFC ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഓരോ ചിക്കൻ പീസും മുക്കിക്കൊടുത്ത് നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ഓരോ പീസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത പീസ് കൂടി ഇങ്ങനെ ഓട്സിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു KFC ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അത് ഇൻഗ്രീഡിയൻസും മസാലക്കൂട്ടും ഒന്നും വേണ്ട. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഇത്തിരി എരിവും പുളിയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെടുക. പക്ഷേ KFCയും കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെയാണ്. ഇപ്പം ഏതാ നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ഒരു ബാച്ച് നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസ് കൂടി ഇങ്ങനെ ഓട്സിലിങ്ങനെ മുക്കിക്കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത് അത്യാവശ്യത്തിന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി പീസി ഹോം മെയ്ഡ് KFC ഉണ്ടാക്കാൻ. ഇനിയൊരു ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും കൂടി ഉണ്ടെങ്കിൽ സംഗതി കുശാലായി. ഇനി നമുക്ക് അടുത്ത ഓരോ ചിക്കൻ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിലാട്ടോ KFC ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ആയിരിക്കും ഈ KFC ഒക്കെ ഫ്രൈ ചെയ്യാൻ ബെറ്റർ. ഇപ്പോൾ അതാ നമ്മുടെ ഈസി പീസി KFC ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നടുക്ക് ആ ഒരു മയോണൈസിൻ്റെ ബൗള് കൂടി വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ഈസി പീസി KFC ഉണ്ടാക്കാൻ. നല്ലൊരു ഓട്സൊക്കെ പുറത്തുള്ളത് കൊണ്ട് നല്ല കറുമുറാനും ഒരിഞ്ഞിരിക്കും. ഉള്ളു നല്ല ജ്യൂസിയും പുറത്ത് നല്ല ക്രിസ്പിനെസ്സുമായ ഒരു അടിപൊളി KFC ആണിത്. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പില്ല, അതിന് പകരം മയോണൈസിൻ്റെ കൂടിയാണ് ഇത് സെർവ് ചെയ്തത്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയോ ബ്രെഡിൻ്റെ കൂടിയോ അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു KFC വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾസ് ആയിട്ടുള്ള ഓരോ സജഷൻസും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. പിന്നെ ലൈക്ക് ചെയ്യുകയും വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടനാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് കൂടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻ വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ ഫ്രം ഫുഡ് ഫാക്ടറി.